ഞാൻ കഴിഞ്ഞാൽ പ്രളയം എന്നൊക്കെയുള്ള ഭാവം ചിലർ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ആപത്ത് ചെറുതല്ല. അത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ കൊട്ടാരക്കരയിലെ ഇടതുമുന്നണി കടന്നു പോകുന്നത്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ 3 തവണയായി ലീഡ് ഉയർത്തി ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഐഷ പോറ്റി ഈ അവസാന ടേമിൽ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ പാർട്ടി പ്രവർത്തകരുടെ സാമാന്യമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനോ പോലും മുൻഗണന നൽകാതിരുന്നത് പൊതുവെ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിനുള്ളിലും ഒരു വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. കാരണം 3 തവണ ആയതുകൊണ്ട് ഐഷ പോറ്റി ചിന്തിച്ചു ഇനി എന്തായാലും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പാർട്ടി അനുവദിക്കില്ല എന്നുള്ള കാര്യം. അത് അങ്ങനെയാണല്ലോ, വളരെ അനിവാര്യമായി വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കര പോലുള്ള ഒരു മണ്ഡലത്തിൽ മറ്റൊരാൾ നിന്നാലും ജയിക്കാനാകും എന്ന് പാർട്ടി വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായി ഐഷ പോറ്റിക്ക് മാറി നിൽക്കേണ്ടി വരും എന്നവർ കരുതിയിരുന്നു. ആദ്യം 12,000 വോട്ടിന് ജയിച്ചു, ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചു. അതിനുശേഷം വീണ്ടും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ 20,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സനവസത്തിനെ 40,000-ന് പുറത്ത് 42,000-ത്തോളം വോട്ടിന് പരാജയപ്പെടുത്തി. അങ്ങനെ 3 ഘട്ടങ്ങളിലായി വോട്ടുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ഒരു ജനപ്രതിനിധിയായിരുന്നിട്ട് കൂടി ഈ അവസാന ടൈമുകളിൽ ഐഷ പോറ്റി കാട്ടിയ ഉഴപ്പ് പാർട്ടിക്ക് വല്ലാതെ ദോഷം ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവിടെ ഇടതുമുന്നണിയുടെ പ്രാദേശിക ഘടകത്തിനുണ്ട്. ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ MLA അടുത്ത് പോയാൽ പോലും നേരെ പാർട്ടി ആഫീസിലേക്ക് പറഞ്ഞു വിടുകയാണ് അത്രേ ചെയ്തിരുന്നത്. ആ നിലയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നു. അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നിഷ്ക്രിയത്വം MLA ഭാഗത്ത് നിന്ന് അവസാന ഘട്ടങ്ങളിൽ ഉണ്ടായി എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡിൽ പോലും സ്ഥിരമായി CPM ജയിച്ചിരുന്ന സീറ്റ് BJP ജയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ സ്വന്തം നാട്ടിൽ പോലും ഇടപെടലുകൾ ശക്തമായി നടത്താൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരു നിഷ്ക്രിയത്വം MLA ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള വിമർശനം അവിടെ വളരെ സജീവമാണ്. അപ്പോൾ 3 തവണ ജയിച്ചതല്ലേ, അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ മതി എന്ന് അവർ ചിന്തിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഈ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഈ എനിക്ക് ശേഷവും ആ മണ്ഡലം ഇടതുമുന്നണി നിലനിർത്തണമെന്നും അവിടെ നിന്ന് ഇടതുമുന്നണിയുടെ MLA ഉണ്ടാകണമെന്നും ഒക്കെ അപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ആളും ആഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഞാനിനി കൊട്ടാരക്കരയുടെ അവസാനത്തെ MLA ഇടത് MLA എന്നുള്ള ഒരു പേരിരിക്കട്ടെ എന്ന് മനസ്സിൽ കരുതാൻ പാടില്ലല്ലോ. അതാണ് അവിടുത്തെ സാധാരണ ഇടത് പ്രവർത്തകരുടെ മനസ്സിലുള്ള ഒരു വികാരം. അപ്പോൾ എന്തായാലും KN ബാലഗോപാലിൻ്റെയും SJ മോഹൻ്റെയും പേരുകൾ CPM അവിടെ പരിഗണിക്കുന്നുണ്ട്. ഈ 2 പേരിൽ ആരായാലും കൊട്ടാരക്കര നിലനിർത്താനാകും എന്നാണ് ഇടത് ക്യാമ്പിൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇവർക്കപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും വന്നാൽ അവിടെ ഒരു ഇടതു സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ നിലവിലെ MLA മികവ് കൊണ്ട് ജയിച്ചു കയറാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്തായാലും ഐഷ പോറ്റി ഒരുക്കി വച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ വിമർശനമാണ് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. ഇപ്പോൾ നേരത്തെ അതൊരു UDF അനുകൂല മണ്ഡലമായിരുന്നു, ഇപ്പോഴും UDFന് വേരോട്ടമുള്ള മണ്ഡലമാണ്. അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ UDFന് ഈ നഷ്ടമായ പ്രതാപം തിരിച്ചുപിടിക്കാനാകും. അങ്ങനെ ഒരു പാറ്റേൺ എന്തായാലും കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ UDF പാടെ, ഇപ്പോൾ 40,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ട് UDF പാടെ ദുർബലമായി പോയി എന്ന് കരുതാവുന്ന സ്ഥലമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നില്ല, ലീഡ് നൽകുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ മണ്ഡലം തിരികെ പിടിക്കാൻ ഒരു മികച്ച സ്ഥാനാർത്ഥി വന്നാൽ കഴിയുമെന്നിരിക്കെ ഈ പറയുന്ന ഘടകങ്ങൾ അവിടെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ ബാലഗോപാലിനെയോ ജയമോഹനെയോ പോലുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചില്ല എങ്കിൽ ഇടതിൻ്റെ കോട്ട എന്നുള്ള അവകാശവാദങ്ങൾ കൊണ്ട് മാത്രം ജയിക്കാനാകില്ല എന്നുള്ള നിലപാടുയർത്തി അണികൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടാകുന്നത്.